ആസാദ് കശ്മീർ പരാമർശത്തിൽ കെ ടി ജലീലിനെതിരെ അഭിഭാഷകർ അഭിഭാഷണം നൽകിയ പരാതി തുടർ നടപടിയിൽ കേരള പോലീസ് മേധാവിക്ക് കൈമാറി. റോസവന്യൂ ഡൽഹി റോസവന്യൂ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സൈബർ ക്രൈം വിഭാഗം ഇക്കാര്യം വ്യക്തമാക്കിയത്. അഭിഭാഷകൻ ജി എസ് മണി നൽകിയ ഹർജി വിധി പറയുന്നതിനായി നവംബർ 9-ലേക്ക് മാറ്റിയിട്ടുണ്ട്. അരുൺശങ്കർ, വിവരങ്ങൾ വേണ്ട അരുൺ, ഈ എന്ത് നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്? എന്താണ് അവിടെ അറിയിച്ചത് കോടതിയിൽ? മുൻമന്ത്രി കെ ടി ജലീൽ നടത്തിയ വിവാദമായ ആസാദ് കാശ്മീർ പരാമർശത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജി എസ് മണി ഡൽഹി പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതി FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജിയിലാണ് ഇപ്പോൾ ഡൽഹി സൈബർ ക്രൈം വിഭാഗം അറിയിച്ചിരിക്കുന്നത്. മണിയുടെ പരാതി സംസ്ഥാന പോലീസ് മേധാവി, കേരളത്തിലെ പോലീസ് മേധാവിക്ക് തുടർ നടപടികൾക്കായി കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനിയും ഡി ജി പി ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ക്രൈം വിഭാഗം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മണി സമർപ്പിച്ച ഹർജിയിൽ ഇതുവരെയും അന്തിമ വിധി പുറപ്പെടുവിച്ചിട്ടില്ല. ഇന്ന് കോടതി കേരളത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ച കോടതിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതി ആ ഉത്തരവിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്നൊരു ഒന്ന് ആരാഞ്ഞിരുന്നു. ഇതിന് ജി എസ് മണിയും അതോടൊപ്പം തന്നെ ജലീലിൻ്റെ അഭിഭാഷകനായ KR സുഭാഷ് ചന്ദ്രനും ഇല്ല എന്ന മറുപടിയാണ് നൽകിയത്. ഇതിനെ തുടർന്ന് ഹർജിയിൽ വിധി പറയുന്നത് നവംബർ 9-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റ് പല സ്ഥലങ്ങളിലും ജലീലിനെതിരെ പരാതികൾ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ എന്തെങ്കിലും കൂടുതൽ പുരോഗതിയിലേക്ക് പോയിട്ടുണ്ടോ അരുൺ? ഇപ്പോൾ കേരളത്തിലാണ് ഒരു പരാതിയിന്മേൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റു സ്ഥലങ്ങൾ, ഡൽഹിയിൽ മാത്രമാണെന്നല്ലോ അറിയാവുന്നത്, ഡൽഹിയിലാണ് ഈ മണിയാണ് മറ്റൊരു പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ പല വിധികളിലൂടെയും പല സംസ്ഥാനങ്ങളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. എന്തായാലും അത്തരത്തിലൊരു വിഷയം അവിടെ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അപ്പോൾ മണി വ്യക്തമാക്കിയത് അത് സുപ്രീം കോടതിക്ക് മാത്രമാണ് അത്തരത്തിലൊരു അധികാരമുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ ഒരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് മാത്രമാണ്. അത് അഡീഷണൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് ആ അധികാരമില്ല. പല വിഷയങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ വിഷയത്തിലും ഡൽഹിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നൊരു വാദമാണ് മണി ഇന്ന് ഉന്നയിച്ചത്. എന്തായാലും ഈ വാദമൊക്കെ കേട്ടതിന് ശേഷം വിധി പറയാനായിട്ട് ഹർജി മാറ്റിയിരിക്കുകയാണ്. നവംബർ 9-നാണ് കോടതി ഈ ഹർജിയിൽ വിധി പറയാൻ പോകുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.